വാഗ്ദാനങ്ങളിൽ ഒതുങ്ങി വെംബ്ലിയിലെ കോൺക്രീറ്റ് പാലം. നാട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് പുതിയ ജനപ്രതിനിധികൾക്കായി. രണ്ടു പതിറ്റാണ്ടായി നാട്ടുകാർ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന തേമ്പുഴയിലെ തൂക്കുപാലത്തിന് പകരമായുള്ള കോൺക്രീറ്റ് പാലം ഇതുവരെയായി യാഥാർത്ഥ്യമായില്ല. 8 പതിറ്റാണ്ട് മുമ്പ് നിർമ്മിച്ച കമ്പിപ്പാലം വർഷങ്ങളുടെ മാറ്റം അനുസരിച്ച് രൂപം മാറി അലുമിനിയം പാളിയിലുള്ള പാലം വരെയായി മാറിയെങ്കിലും നാട്ടുകാരുടെ കോൺക്രീറ്റ് പാലം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ജനപ്രതിനിധികൾക്കായിട്ടില്ല. തിരഞ്ഞെടുപ്പ് കാലത്ത് പാലത്തിന് മുകളിൽ കയറി ഉറപ്പു പറയുന്ന സ്ഥാനാർത്ഥികൾ ജനപ്രതിനിധിയാകുമ്പോൾ മറന്നു പോവുകയാണ് പതിവ്. 13 വർഷം മുൻപാണ് ആദ്യമായി VS സർക്കാരിന്റെ കാലത്ത് 2 കോടി രൂപ ഇതിനായി ബജറ്റിൽ തുക അനുവദിച്ചുള്ള അറിയിപ്പ് വന്നത്. 1 വർഷത്തിനുള്ളിൽ പാലം യാഥാർത്ഥ്യമാവുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾ കൊട്ടിഘോഷിച്ചെങ്കിലും പിറ്റേ വർഷവും ബജറ്റിൽ പരിഗണിച്ചെന്ന വാക്കുകേട്ട് ജനം പ്രതീക്ഷയോടെ കാത്തിരുന്നു. 2 കോടി, പിന്നീട് 3, 5, 7 കോടിയുമായി ഉയർത്തിക്കൊണ്ടുള്ള ഫ്ലക്സ് ബോർഡുകൾ കൊക്കയാർ കൂട്ടിക്കൽ പഞ്ചായത്തുകളിൽ പ്രത്യക്ഷപ്പെട്ടെങ്കിലും സ്ഥാപിച്ചവർ തന്നെ പിന്നീട് അത് എടുത്തുമാറ്റി തലയൂരി. തിരഞ്ഞെടുപ്പ് കാലത്ത് പാലത്തിന് താഴെ പുല്ലകയാറിൽ മണ്ണ് പരിശോധനയുമായി രാഷ്ട്രീയക്കാരുടെ നിർദ്ദേശത്തെ തുടർന്ന് ഉദ്യോഗസ്ഥർ എത്തുമെങ്കിലും പ്രാഥമിക നടപടി ചെയ്യാൻ പോലും ഇതുവരെയായി കഴിഞ്ഞിട്ടില്ല. പിന്നീട് 21 കോടി രൂപ പാലത്തിന് അനുവദിച്ചെന്നും ഉടൻ നിർമ്മാണം ആരംഭിക്കുമെന്നും ചില ജനപ്രതിനിധികൾ പൊതുയോഗങ്ങളിൽ പ്രസംഗം നടത്തിയെങ്കിലും പ്രയോജനകരമായില്ലെന്ന് നാട്ടുകാർ പറയുന്നു. പാലത്തിനായി മാസങ്ങളോളം പ്രതിഷേധ സമരം നടത്തിയവരെ അന്നത്തെ ഒരു മന്ത്രിയുടെ പ്രതിനിധിയെത്തി ഒത്തുതീർപ്പ് നടത്തി തുക അനുവദിച്ചെങ്കിലും അതിന്റെ പേരിൽ മന്ത്രി സ്വീകരണം ഏറ്റുവാങ്ങിയതല്ലാതെ മറ്റൊരു നടപടിയുമായില്ല. 15 വർഷമായി തുടർച്ചയായി MLA ആയിരുന്ന ES ബിജിമോൾ കന്നിയംഗത്തിൽ തന്നെ നാടിന് നൽകിയ ഉറപ്പായിരുന്നു കോൺക്രീറ്റ് പാലം. ഇത് യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ പോയതിൽ ഇടത് പ്രവർത്തകരിലും ശക്തമായ പ്രതിഷേധം നേതൃത്വത്തെ അറിയിച്ചിരുന്നു. പിന്നീട് ഇതിനിടെ ഡീൻ കുര്യാക്കോസ് MP പ്രളയ ദുരിതാശ്വാസ പദ്ധതിയിൽപ്പെടുത്തി പാലം നിർമ്മിക്കാൻ ശുപാർശ കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയെങ്കിലും ചില ജനപ്രതിനിധികൾ ഇടപെട്ട് അത് നഷ്ടമാക്കിയതായും ആരോപണമുണ്ട്. കോട്ടയം, ഇടുക്കി ജില്ലകളിലായി കൂട്ടിക്കൽ, കൊക്കയാർ പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പാലമാണിത്. കമ്പിപ്പാലവും തൂക്കുപാലവും ഒക്കെയായി മാറിയ ഇവിടുത്തെ കോൺക്രീറ്റ് പാലം യാഥാർത്ഥ്യമാക്കിയാൽ പ്രദേശവാസികൾക്ക് കൊക്കയാർ വഴി ചുറ്റിക്കറങ്ങാതെ കൂട്ടിക്കൽ, മുണ്ടക്കയം മേഖലകളിൽ എത്താനാകും. ആശുപത്രി, വിദ്യാഭ്യാസം, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ എത്താനുള്ള എളുപ്പവഴിയാണിത്. പാലത്തിന്റെ അപ്രോച്ച് റോഡാണ് തടസ്സമായിരിക്കുന്നത്. സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലൂടെ വേണം റോഡ് നിർമ്മിക്കേണ്ടത്. എന്നാൽ ഇതിനായി 35 സെന്റ് സ്ഥലം ആവശ്യമായി വരുന്നു. എന്നാൽ ഇത് സൗജന്യമായി വിട്ടു നൽകാൻ അവർ തയ്യാറായിട്ടില്ല. അധികാരികൾ ഇനി പണം നൽകാനും തയ്യാറാവാത്തതാണ് പ്രശ്നപരിഹാരമുണ്ടാക്കാൻ കഴിയാതെ വന്നിരിക്കുന്നത്. എന്നാൽ ഇവിടെ നിന്നും 500 മീറ്റർ താഴെയായി പുറപ്പന്താനം പുരയിടത്തിൽ പാലത്തിനും റോഡിനും സ്ഥലം സൗജന്യമായി നൽകാൻ ഉടമ തയ്യാറാണ്. എന്നാൽ ഇങ്ങോട്ട് പദ്ധതി മാറ്റണമെന്ന ആവശ്യം അധികാരികൾ ഗൗരവമായി കാണുന്നില്ലെന്ന ആക്ഷേപവും ഉയർന്നിട്ടുണ്ട്. വരുന്ന ഇടത് വലത് ജനപ്രതിനിധികൾ ആരാണെങ്കിലും പാലം യാഥാർത്ഥ്യമാക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്ക് പറയാനുള്ളത്. സ്വാലെ ന്യൂസ് ബാങ്ക്, കാഞ്ഞിരപ്പള്ളി.